ക്യാഷ് ടോക്കിലേക്ക് സ്വാഗതം. വിനോദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാ, വിനു എവിടെ ആയിരുന്നു? ഇവിടെ രണ്ടു ദിവസം എന്തെല്ലാം പുകലായിരുന്നു അറിയാം? രണ്ടു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ പൊങ്കാല. എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ പറ്റാത്ത സാഹചര്യം. കാരണം എങ്ങനെ വരാനാ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ, അല്ലാതെ രാഷ്ട്രീയ രംഗത്ത് മുഴുവൻ പൊങ്കാലാണ്. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും അറിയുന്നുണ്ട് പൊങ്കാല. ഇപ്പൊ രവീന്ദ്രൻ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അതെ, ഇത് രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ നമ്മള് കരുതി ഇന്നലെ കൊണ്ട് അത് അവസാനിച്ചു. ഇവര് ഈ കമ്മികളുടെ ട്രോളുകളൊക്കെ വന്നത് നിങ്ങളെല്ലാം ആഘോഷിച്ചോണ്ടിരുന്നല്ലേ, വായ അടഞ്ഞു പോയത്. പക്ഷെ ഈ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു, ഇന്ന് തന്നെ വിളിപ്പിച്ചു. പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ വിളിച്ചു. ഇപ്പം അഡ്വക്കേറ്റ് സന്തോഷ് കുമാറൊക്കെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇനി രണ്ടാമതും വിളിച്ചിട്ടുണ്ടെങ്കിൽ കാതലായ സംഭവങ്ങളുണ്ട്. നമ്മൾ കരുതിയത് ഇന്നലെ ഈ വിഷയം സംസാരിച്ചു, ഇന്ന് വേറൊരു വിഷയം പറയാമെന്നാണ് വെച്ചത്. പക്ഷെ സമ്മതിക്കില്ല. എന്തായാലും നമുക്ക് ഈ വിഷയമായി തന്നെ വരാം. അപ്പൊ വിനു, ഇതിപ്പോ രണ്ടാം ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര സംഭവം. ഒരു ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ മാത്രമാണെങ്കിൽ വിളിച്ചു വിവരങ്ങൾ ചോദിച്ചു വിട്ടു. പക്ഷെ രണ്ടാമത് വീണ്ടും വിളിപ്പിക്കുമ്പോൾ വളരെ ഗൗരവതരമായ കാര്യമാണ്. തീർച്ചയായിട്ടും. അതായത് ഇന്നലെ 9 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചോദ്യം ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ വിട്ടയക്കുകയാണല്ലോ പതിവ്. ഇതിപ്പോ 9 മണിക്കൂർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മാത്രമല്ല പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അതൊരു പക്ഷേ ഇനിയിപ്പോ ചിലപ്പം ഇന്നും കൂടുതൽ മാധ്യമ ശ്രദ്ധ വരാതിരിക്കാനോ ഒക്കെ ആവാം, ഇഡിയുടെ തന്ത്രമാവാം. പക്ഷെ ഇന്ന് 11 മണിക്ക് വീണ്ടും വിളിപ്പിച്ചപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, രവീന്ദ്രനെ വിളിപ്പിച്ചപ്പോൾ തന്നെ ഇഡി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 ദിവസം എറണാകുളത്ത് തങ്ങേണ്ടി വരും, 3 ദിവസത്തെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി അതിന്റെ തയ്യാറെടുപ്പും അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷെ മാധ്യമങ്ങളോട് ഇക്കാര്യമൊന്നും ആരും പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് മാധ്യമങ്ങളിൽ പൊതുവെ വന്ന വാർത്ത ചോദ്യം ചെയ്തു വിട്ടയച്ചു. ഇന്ന് 10:30 കൂടിയാണ് അറിയുന്നത്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് വീണ്ടും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ. നിയമ വിദഗ്ധരൊക്കെ പറയുന്നതനുസരിച്ച് അതൊരു അറസ്റ്റിലേക്ക് പോലും നീങ്ങാനുള്ള സാഹചര്യം സാധ്യതയുണ്ട്. സമാന നിലയായിരുന്നല്ലോ ശിവശങ്കറിന്റെ കാര്യത്തില്. ശിവശങ്കർ കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. കാരണം ചോദ്യം ചെയ്യലിന് ഒന്നും പുള്ളി സഹകരിക്കില്ല. പുള്ളി എന്തെങ്കിലും അസുഖം പറയും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ CM രവീന്ദ്രൻ പോയ പോക്ക് ഉണ്ടായിരുന്നു. നമ്മളിൽ രജനീകാന്ത് ഒക്കെ വന്നിറങ്ങി അഭിവാദ്യം അർപ്പിച്ചു. നമ്മൾ ഈ ശിവശങ്കറിനെയും രവീന്ദ്രനെയും ഒരേ നിലയിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം രവീന്ദ്രൻ എന്ന് പറയുന്ന 10-ാം ക്ലാസ്സുകാരനാണ്, മറ്റേത് അദ്ദേഹം IAS-കാരനാണ്. പക്ഷെ രവീന്ദ്രനാണ് പിണറായിയുടെ അടുത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി. തീർച്ചയായിട്ടും. അടുത്ത് മാത്രമല്ല, 10-40 വർഷമായി അയാൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് CM രവീന്ദ്രൻ. അദ്ദേഹം വിചാരിച്ച അദ്ദേഹം ഒരു ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാവരും അനുസരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി വാങ്ങുകയാണ് വെറും 10-ാം ക്ലാസ് മാത്രമുള്ള ആള്. അത് മാത്രമല്ല, കോടിയേരിക്കും VS-നും ഒപ്പമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിണറായിക്കൊപ്പം നിന്ന് ലാവലിൻ സമയത്തെല്ലാം പിണറായിക്ക് വേണ്ടത്ര കാര്യങ്ങളെല്ലാം നിയമോപദേശം അടക്കം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു CM രവീന്ദ്രൻ. അതുകൊണ്ട് സകലമാന കളികളും കളിച്ചു വന്നേ. പക്ഷെ ഈ ചോദ്യം ചെയ്യലിന് മുന്നിൽ ഏത് തരത്തിൽ ശിവശങ്കറിനെ പോലെ അത്രയും ഫ്ലെക്സിബിൾ ആകാൻ ഇദ്ദേഹത്തിന് കഴിയും? അല്ല, ഇന്ന് ബിനു ഈ പറഞ്ഞ സ്വപ്നയുമായി സംസാരിച്ചല്ലോ ഈ വിഷയം. സ്വപ്ന പറഞ്ഞത് രവീന്ദ്രന് പിടിച്ചെടുക്കാനാവില്ലെന്നാ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്വപ്ന കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ പറഞ്ഞത് രവീന്ദ്രൻ എത്രയും പെട്ടെന്ന് പോയി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നീട് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുമെന്നാ പറഞ്ഞത്. ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞ എല്ലാം തെളിയും, വരട്ടെ, കാര്യങ്ങൾ വരട്ടെ, സമയമുണ്ടല്ലോ എന്ന രീതിയിലാണ് സ്വപ്ന പറഞ്ഞത്. അല്ല, ഈ രവീന്ദ്രനെ ആദ്യ ദിവസം ചോദ്യം ചെയ്ത സമയത്ത് തന്നെ വന്ന വലിയൊരു വാർത്തയായിരുന്നു യൂസഫ് അലിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ യൂസഫ് അലി ഹാജരായിട്ടില്ല. അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് ഗൾഫിൽ മറ്റു ചില തിരക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇതിപ്പോ നമ്മളിപ്പോഴത്തെ വിനോദ് പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ, ലൂസിഫർ സിനിമകളൊക്കെ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളെല്ലാം ഇതിലേക്ക് വരുന്നു. അവർക്കോ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന സ്വാധീനം എത്രമാത്രമാണ് നമ്മൾ സിനിമകളിലാണ് കണ്ടിട്ടുള്ളത്. അല്ല, ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിയായിട്ടുള്ള, തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കുന്ന എന്നും ഈ പറഞ്ഞ സാമ്പത്തിക രംഗത്ത് ഉയർന്നു നിൽക്കുന്നവരുമായി എന്നും ക്ലാഷ് ഉണ്ടാകുന്ന ഒരു പാർട്ടിയാണ് CPM. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ യൂസഫ് അലി, രവി പിള്ള മുഖ്യമന്ത്രി തുടങ്ങിയവരൊക്കെ ഒരു ചെയിനായി വരുന്നു എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. രവി പിള്ളയ്ക്ക് ഇതിനകത്തുള്ള ബന്ധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകള് രവി പിള്ളയുടെ കമ്പനിയുമായിട്ടുള്ള ബന്ധമാണ്. ഈ രവി പിള്ളയ്ക്ക് ഇവിടെ IT പാർക്ക് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് തന്നെ IT പാർക്ക് ഉണ്ടായിരുന്നു. ആ IT പാർക്കില് ജോലി കിട്ടിയ ആളായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. അങ്ങനെയാണ് ഈ വീണ വിജയനും രവി പിള്ളയുമായിട്ടുള്ള ഒരു ബന്ധം വരുന്നത്. തുടർന്ന് വീണ വിജയനെ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനി സ്ഥാപിക്കുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത രവി പിള്ളയാണ്. അപ്പൊ രവി പിള്ളയും മുഖ്യമന്ത്രിയും ഒക്കെ തമ്മിൽ ആ ഒരു തരത്തിലുള്ള ബന്ധമാണ്. മുഖ്യമന്ത്രി വളരെ പേടിച്ചത്
ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റാലിനെ ഒക്കെ പോയി കെട്ടിപ്പിടിക്കുന്നു, എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. മുഖ്യമന്ത്രി ഒരിക്കലും ഇതേപോലെ അങ്ങനെ ഒന്നും കാണിച്ചില്ല. ഒരു വ്യക്തിയും തന്റെ സഹോദരനാണ്, സി പി എമ്മിനുള്ളിൽ പോലും അദ്ദേഹം ഇത് എന്റെ സഹോദരനെ പോലെയാണ് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ ആത്മബന്ധമുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തോട് പോലും ഇങ്ങനെ ഒരു അടുപ്പമുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുമാത്രമല്ല പ്രധാനമന്ത്രിക്ക് കത്തൊക്കെ അയക്കുന്നു. പ്രധാനമന്ത്രിക്ക് മനീഷ് സിസോദിയെ ഡൽഹി ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത നടപടി തെറ്റാണ്, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് പിണറായി വിജയൻ നാളെ തന്റെ നേരെ വരാതിരിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് കരുതേണ്ടിയിരിക്കും. കാരണം വെറുതെ ഒരു ഉപമുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യില്ലല്ലോ, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒക്കെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോ ഒരു വേറെ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി അങ്ങനെ കത്തെഴുതിയിട്ടില്ല. പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയാണ് ജനപ്രതിനിധിയെ ഇങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ, അത് ഒരു സി പി എമ്മിന്റെ മുഖ്യമന്ത്രി കത്തെഴുതുന്നത് അതിശയം തോന്നുന്നു. അത് അദ്ദേഹത്തിന് ഒരു ഭയപ്പാടുണ്ട് ഈ പറഞ്ഞ ഇഡിയുടെ ചോദ്യം ചെയ്യൽ. അത് വേറെ ഏതെങ്കിലും ഇപ്പൊ അവിടുത്തെ ഒരു പണ്ട് ബംഗാളിൽ സി പി എം ഭരിച്ചിരുന്നു, ത്രിപുര ഭരിച്ചിരുന്നു, അത്തരത്തിൽ ത്രിപുരയിലുള്ള ഒരു മന്ത്രിയോ ബംഗാളിൽ സി പി എമ്മിന്റെ ഒരു മന്ത്രിയാണെങ്കിലും ഓക്കെ. ഇതിപ്പം അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അത് എഴുതണമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കത്തെഴുതണം. പുള്ളി മൊത്തത്തിൽ കിളി പറഞ്ഞിട്ടുണ്ട്. അതെ, പൊതുവെ മുഖ്യമന്ത്രി ഭയന്നിട്ടുണ്ട്. ഇനിയും ഈ പറഞ്ഞ രവിപിള്ള ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. ഇത്രയും നാളിൽ ഇത്രയും വലിയ ഉന്നത തലത്തിൽ നിൽക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യാനോ അവരെ വിളിപ്പിക്കാനോ ഒന്നും തന്റെ ഇടമില്ലായിരുന്നു നിയമ സംവിധാനത്തിന്. പക്ഷേ ഈ പറഞ്ഞ വ്യവസായികളൊക്കെ കേന്ദ്ര സർക്കാരിലെ ബി ജെ പിയുമായിട്ടും ബന്ധമുള്ളവരാണ്. ഇപ്പോഴത്തെ യൂസഫ് അലി സുരേന്ദ്രന്റെ മകന്റെ കല്യാണത്തിന് പോയെന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. പിന്നെ രവിപിള്ള, അദ്ദേഹം കേരളത്തിൽ സി പി എമ്മുമായി ബന്ധമുണ്ട്, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധമുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ചില നിയമവിരുദ്ധമായ നടപടിക്രമങ്ങൾ കാണുമ്പോൾ ഇ ഡി പോലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള നിയമ സംവിധാനം ഇവരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്നത് അല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഈ ഗോവിന്ദ മാഷ് ഇപ്പം എങ്ങനെ അവസ്ഥ, ഇപ്പൊ പുള്ളി മറ്റേ മൈക്കിനെയൊക്കെ ശാസ്ത്രീയമായ മൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പക്ഷേ പുള്ളി വനിതാ ദിനത്തില് സ്ത്രീകളുടെ വേഷത്തെ, അതായത് ഈ എ വി പി കാരും കെ എസ് യു കാരും സമരം ചെയ്യുമ്പോ ഇനി മുതൽ കസവും സാരിയും മുല്ലപ്പൂ ഒക്കെ ചൂടി വരണം, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അത് അദ്ദേഹം എം ബി ജയരാജന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം ഈ മുഖ്യമന്ത്രിയെ തടയാൻ വേണ്ടി വരുന്നവർ ആൺകുട്ടികളുടെ വേഷത്തിലാണ് വരുന്നത്. മുടി ക്രോപ്പ് ചെയ്യുക, ഷർട്ട് ഇടുക, പാൻസ് ഇടുക, എന്നിട്ട് കരിങ്കുടിയുമായിട്ട് വരുമ്പോ ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആൺ പോലീസുകാരെ ഇവരെ കയറി പിടിക്കുന്നു, അതിന്റെ ചിത്രം പത്രങ്ങളിൽ വരുന്നു. ഇപ്പൊ അതിനൊരു കേസ് അല്ലേ, ഒരു യുവമോർച്ച വനിതാ നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി പിടിച്ച സംഭവത്തിൽ കേന്ദ്ര വനിതാ കമ്മീഷൻ അന്വേഷിക്കാൻ വരികയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ സംഭവം ഇപ്പൊ വിവാദമായിരിക്കുന്നത്. ഇന്ന് വനിതാ ദിനം കൂടിയാണ്. അപ്പോ വേഷത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മൈക്കിനെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞത്. അതായത് അദ്ദേഹം മൈക്കിൽ അകന്ന് സംസാരിച്ചപ്പോൾ മൈക്ക് ഓപ്പറേറ്റർ വന്ന അടുത്തതും സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇത് നിങ്ങളുടെ മൈക്ക് ശാസ്ത്രീയമായ മൈക്കല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മൈക്ക് വഴി അദ്ദേഹത്തിന് വല്ല ഷോക്ക് അടിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു? ചിലപ്പോ അത് ഇങ്ങനൊന്നും പറയത്തില്ല, കാരണം നോർമലായിരുന്നു. അപ്പോ ബിനു ഈ പറഞ്ഞതിൽ അപകടമുണ്ട്. ഷോക്ക് അടിച്ചാൽ എന്ത് ചെയ്തേനെന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം വിനൂവി ജോണിനെതിരെ, ഏഷ്യാനെറ്റിൽ വിനൂവി ജോണിനെതിരെ മുൻ വ്യവസായ മന്ത്രിയായിട്ടുള്ള എളമരങ്കരി, അദ്ദേഹം ഓട്ടോറിക്ഷയിൽ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് വലിയ കേസായി മാറും. അതുപോലെ ഇത്തരത്തിൽ ഷോക്ക് അടിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും. അതെ, പെട്ടുപോകും. അതുകൊണ്ട് ഈ പറഞ്ഞ ഗോവിന്ദ മാഷിന്റെ യാത്രയില് ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ വലിയ വാർത്തയായി വരികയാണ്. അവരുദ്ദേശിക്കുന്ന വാർത്തയല്ല പുറത്തു വരുന്നത്. ജയരാജൻ വന്നിട്ട് ഇതുപോലെ മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞതുപോലെ അന്ന് ആ രീതിയിൽ ശ്രദ്ധ അങ്ങ് പോയി. ഇപ്പം ഇത് മൈക്ക് അങ്ങനെ ഇന്നിപ്പോ വനിതാ ദിനത്തിൽ ഇത് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു തമാശ ഇവിടെ പറഞ്ഞായിരുന്നു, അതായത് കേരളയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പം അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ കൊണ്ട് വിറ്റിട്ട് ഉച്ചയാകുമ്പോ തിരിച്ചു പോകാമായിരുന്നു. അതായത് അപ്പം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരാള് അത്രയധികം സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ഒരാളായിരിക്കണം. അയാളിപ്പോ ഒരു അപ്പം ഒരു കൂടിപ്പോയാൽ ഒരു 10 രൂപയ്ക്കോ ഒക്കെ ആയിരിക്കും വിൽക്കുന്നത്. അയാള് ഒരു 50 അപ്പം കൊണ്ടുവരുന്നു. ഈ ആള് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ
കേരളയിൽ വരണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 800 രൂപയും കണ്ട. അതെ, ഈ കേരളയിൽ നടക്കാതെ പോയി. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 800 രൂപയും കൊണ്ട് വണ്ടിക്കൂലി എടുത്ത് ഇയാള് 10 അപ്പം അല്ലെങ്കിൽ 50 അപ്പം വിൽക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് അയാൾ പിന്നെ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? ഈ പണിക്ക് പോകുന്ന 800 രൂപ കേരളയിൽ കൊടുക്കാറുണ്ടെങ്കിൽ 800 അല്ലെന്ന് തോന്നുന്നു, അത് കൂടുതലാവും. ഗോവിന്ദമാഷോട് ആരാ തിരിച്ചു ചോദിക്കുക? അദ്ദേഹം കൃത്യമായി ഈ ഒരു അധ്യാപകന്റെ നിലയിൽ അവരെ എല്ലാം പറഞ്ഞിരുത്തുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പൊ കേരളയിൽ നടപ്പായില്ല. ഈ വലിയ വിവാദങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഏപ്രിൽ മാസത്തിൽ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ വരികയാണ്. മാസം 80 ലക്ഷം രൂപയോളം വാടക, സർക്കാർ വാടകയിലാണ്. അപ്പൊ ഇനിയിപ്പോ ഈ കരിങ്കൊടി കാണിക്കുന്ന റോഡിൽ തടയാമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. ഹെലികോപ്റ്ററിൽ അദ്ദേഹം സ്ഥലത്ത് ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടി, കടൽ മാർഗവും പോവാം. അവിടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് നിന്ന് നേരെ കൊല്ലം വേണമെങ്കിൽ അങ്ങനെ പോവാം. പക്ഷെ അത് സമയമെടുക്കുമല്ലോ. സമയമെടുക്കും, അദ്ദേഹത്തിന് പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പൊ സ്പീഡ് ബോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, മകള്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വ്യവസായികൾ, ഇവരെയൊക്കെ തന്നെ ഈട് ചോദ്യം ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ കരുതും പോലെയല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇടയ്ക്ക് വെച്ചത് പാളുമോ എന്താണ് നമുക്കറിയില്ല. വരും ദിവസങ്ങളിലെ നീക്കം കൊണ്ട് അത് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഈ രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം അതൊരു പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകളാണ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രവി പിള്ള, യൂസഫ് അലി, അവിടെ അദ്ദേഹം ഇത്തരത്തിൽ അവിടെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുക, സ്റ്റാലിനെ കെട്ടിപ്പിടിക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തൊക്കെയോ ഉള്ളിൽ ഉറഞ്ഞു കിടപ്പുണ്ട്, അതെല്ലാം പുറത്തു വരും. അതാണ് സ്വപ്നയം പറയുന്ന വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത്. അതുപോലെ അത്തരത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ബിനു, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായി പത്രമാധ്യമങ്ങളിൽ വന്നിട്ടില്ല. നമ്മളിപ്പോ സംസാരിച്ച കാര്യം നാളെ മാധ്യമങ്ങളിൽ വരാൻ വഴിയില്ല. ഒരിക്കലും വരില്ല. രവി പിള്ള, യൂസഫ് അലി അങ്ങനെയുള്ളതൊന്നും പത്രങ്ങൾ മാധ്യമങ്ങളിൽ അല്ലെ ചാനലുകളിലൊന്നും വരില്ല. കാരണം പക്ഷെ വേറെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ CM രവീന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ അതിൽ നിന്ന് ഇനി അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത്. സ്റ്റാലിനെ പോയി ആലിംഗനം ചെയ്യുന്നു, അതുമാത്രമല്ല പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു, ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ കടക്കുന്നു. ഗോവിന്ദൻ മാഷ് ശാസ്ത്രീയമായി മൈക്കിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് യാത്രയുമായി പോകുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് ജയരാജൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബം നമുക്ക് ഐശ്വര്യം, കേരളത്തിന് ഐശ്വര്യം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഗോവിന്ദൻ മാഷ് ഈ യാത്ര കഴിയുന്നതോടെ നേരെ വന്നങ്ങ് കസേരയിലോട്ട് മുഖ്യമന്ത്രിപദത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും അത്ര നിസ്സാരമല്ല ഇഡിയുടെ നീക്കങ്ങൾ, നിസ്സാരമല്ല. വലിയ വൻ വ്യവസായികളെ വരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് എത്രമാത്രം കാര്യമായി മുന്നോട്ട് നീങ്ങും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ കാഷ്വൽ ടോക്ക് ഇവിടെ സമാപിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം.